ഈ സമീപ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നിലവിളികൾ കേൾക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. കുടുംബ പ്രശ്നങ്ങൾ അക്രമങ്ങളിലും അരുങ്കൊലകളിലും എത്തിനിൽക്കുന്ന ദുരന്ത കാഴ്ചകൾ. കൊച്ചിയിലും കോതമംഗലത്തും ഭർത്താക്കന്മാരുടെ കൊടും ക്രൂരതകൾ കണ്ട ദിവസം. ആത്മഹത്യ ഒന്നിനും വരെ പരിഹാരമല്ലെന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ജീവനെടുക്കുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. വൈക്കത്തെയും കൊല്ലത്തെയും ആത്മഹത്യകളും സംസ്ഥാനത്തരങ്ങേറുന്ന കൊലപാതക പരമ്പരകളും പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുടുംബ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും കേരളത്തിൽ ഇപ്പോൾ നിത്യസംഭവമാണ്. ചെറിയ പ്രശ്നങ്ങൾ പോലും അരുങ്കൊലയിൽ കലാശിക്കുന്ന കാഴ്ചകൾ കണ്ടുമടുത്തു. എറണാകുളം ചെറായിൽ നിന്നും രാവിലെ സമാനമായൊരു വാർത്തയാണ് കേട്ടത്. കുടുംബ തർക്കത്തെ തുടർന്ന് ഭാര്യ ലളിതയെ ചെറായി സ്വദേശി ശശി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ശശിയും ജീവനൊടുക്കി. രാവിലെ 6:00 വൈപ്പിൻ ഫോർട്ട് കൊച്ചി ജങ്കാർ സർവീസിൽ നിന്നും 60 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാൾ താഴേക്ക് ചാടി മരിച്ചുവെന്ന വാർത്തയാണ് ആദ്യം പുറത്തുവന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും ജങ്കാർ സർവീസിൽ പതിഞ്ഞിരുന്നു. ഫോർട്ട് കൊച്ചി പോലീസ് തുടർ നടത്തിയ അന്വേഷണത്തിലാണ് ചെറായി സ്വദേശിയായ ശശി എന്നയാളാണ് മരിച്ചതെന്ന് വ്യക്തമായി. ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം രാവിലെ ജങ്കാർ സർവീസിലെത്തി കായലിലേക്ക് ചാടുകയായിരുന്നു. രണ്ട് മക്കളാണ് ശശിക്കും ലളിതയ്ക്കുമുള്ളത്. ഒരാൾ വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നു. അടുത്തയാൾ ചെണ്ടമേള പരിപാടിക്കായി അമ്പലത്തിൽ പോയ ശേഷം രാവിലെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാണാൻ പറ്റായിക ഇങ്ങനെ ചോര ഇഷ്ടം പോലെ ഇങ്ങനെ ഒഴുകിക്കിടക്കുന്നത്. ശശിയും ഭാര്യയും നിരന്തരം വഴക്കിട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഒരു വർഷം മുമ്പ് ഇതേ വീട്ടിനുള്ളിലെ മുറിയിൽ മരുമകളെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. ഈ കേസിലെ അന്വേഷണങ്ങളും പുരോഗമിച്ചു വരികയാണ് ശശി ഭാര്യയെ കൊന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഒരു മരുമോള് തൂങ്ങി ചത്തു കൂട, പിന്നെ ഒരു കൊല്ലോട്ടുണ്ട്. ശശിയുടെ മൃതദേഹം ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് മേൽ നടപടികൾ സ്വീകരിച്ചു. ലളിതയുടേത് പറവൂർ താലൂക്ക് ആശുപത്രിയിലും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി. ചെറായിലെ ദുരന്ത വാർത്തയുടെ ഞെട്ടൽ മാറും മുൻപാണ് എറണാകുളം കോതമംഗലത്ത് നിന്നും മറ്റൊരു കുടുംബ തർക്കത്തിന്റെ വാർത്ത കേട്ടത്. കോതമംഗലത്ത് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു. തലക്കോട് സ്വദേശി ശശിയാണ് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം കിണറ്റിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഈ കിണറ്റിൽ കിടന്ന ശശിയെ നാട്ടുകാരാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പോലീസിന് കൈമാറുകയായിരുന്നു. കോതമംഗലം തലക്കോട് ഭാര്യ വെട്ടി പരിക്കേൽപ്പിച്ചു കടന്നു കളഞ്ഞയാളെ സമീപത്തെ പുരയിടത്തിലെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തി. തലക്കോട് സ്വദേശി ശശിയാണ് കിണറ്റിൽ നിന്നും നാട്ടുകാർ കണ്ടെത്തിയത്. ഭാര്യയെ വീട്ടിൽ പരിക്കേൽപ്പിച്ച് കടന്നു കളഞ്ഞ ശേഷം ഇയാൾക്കായി വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു.
നാട്ടുകാരും പോലീസും എല്ലാം ഈ തിരച്ചിൽ പങ്കാളികളായിരുന്നു. പോലീസ് ശശിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുകയാണ്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇയാൾ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഭാര്യയും ശശിയും തമ്മിലെ വഴക്കുകൾ പതിവായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. ഉന്നികൽ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇയാൾക്ക് വേണ്ടി വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ നാട്ടുകാരുടെ ശ്രദ്ധയിൽ കിണറ്റിൽ ആരോ ഒരാൾ വീണ് കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് പരിശോധന നടത്തുമ്പോൾ ഇത് ശശിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തത്. സംശയ രോഗങ്ങൾ വലിയ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. പത്തനംതിട്ട കളഞ്ഞൂർ സ്വദേശി ശ്രീകുമാറിന്റെ സംശയം സുഹൃത്തും അയൽവാസിയുമായ അനന്തുവിന്റെ ജീവനാണ് എടുത്തത്. കഴിഞ്ഞ ദിവസം കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അനന്തുവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. കൊല നടത്തിയത് സുഹൃത്ത് ശ്രീകുമാറാണ്. ശ്രീകുമാറിന്റെ ഭാര്യയും അനന്തുവും തമ്മിലുള്ള അവിഹിത ബന്ധമെന്ന സംശയമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. സുഹൃത്തും അയൽവാസിയുമായ ശ്രീകുമാറാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയത്. ശ്രീകുമാറിന്റെ ഭാര്യയുമായി അനന്തുവിന് അവിഹിത ബന്ധമുണ്ടെന്ന സംശയമാണ് കാരണം. ഞായറാഴ്ച രാത്രി കുടുമൺ പ്ലാന്റേഷനിലെ റബ്ബർ തോട്ടത്തിൽ സുഹൃത്തുക്കളുമൊത്ത് മദ്യപിച്ച അനന്തു വീട്ടിൽ പോകാതെ അവിടെ തന്നെ തങ്ങി. ഇത് മനസ്സിലാക്കി പ്രതി ശ്രീകുമാർ സ്ഥലത്തെത്തി കമ്പിവടിക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം സമീപത്തെ കനാലിൽ ഉപേക്ഷിച്ചു. സമീപത്തെ വനത്തിൽ ഒളിവിൽ കഴിയവെയാണ് ശ്രീകുമാറിനെ പോലീസ് പിടികൂടിയത്. അന്വേഷണം നടത്തി സ്ഥലത്ത് വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇതിലെ പ്രതിയെക്കുറിച്ച് ഒരു ഡൗട്ട് പറയുകയും ഈ പ്രതിക്ക് തൻ്റെ ഭാര്യയുമായിട്ടുള്ള ഈ മരണപ്പെട്ട ആൾക്ക് ഒരു ബന്ധമുണ്ടെന്നൊരു ഡൗട്ട് തോന്നി. ആ ഡൗട്ടാണ് ഇതിലേക്ക് വഴിതെളിച്ചതെന്ന് ഈ കമ്പിവടി കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയെന്നും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ അനന്തുവിനെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് കലഞ്ഞൂരിലെ കാരുവയിൽ കനാലിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിലെ മുറിവുകളും സമീപത്തെ രക്തക്കറകളും കണ്ടെത്തിയതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലയുടെ ചുരുളഴിഞ്ഞത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കൊലപാതകം നടത്തിയ രീതി പ്രതി പോലീസിനോട് വിവരിച്ചു. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചില ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വമില്ലായ്മ നിരവധി മനുഷ്യരെയാണ്, കുടുംബങ്ങളെയാണ് തകർക്കുന്നത്. ലോൺ അടയ്ക്കാത്തതിൻ്റെ പേരിൽ കിടപ്പാടം പോലും ജപ്തി ചെയ്യുക. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചും ഏറ്റവും അപമാനമേൽക്കുന്ന സഹിക്കാനാകാത്ത കാഴ്ചയാണത്. ഈ ജപ്തി ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പലരും കേണപേക്ഷിക്കാറുണ്ട്. വൈക്കം തോട്ടകം സ്വദേശി കാർത്തികേയനും അപേക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ ഉദ്യോഗസ്ഥർ ആരെ കേൾക്കാൻ? ഒടുവിൽ അപമാനം സഹിക്കാനാകാതെ കാർത്തികേയനും സ്വയം ജീവനൊടുക്കി. ചേട്ടനും പറഞ്ഞു എന്റെ കാലും വേണ്ടാതിരിക്കുന്നു, എനിക്കിപ്പൊ പണിക്കൊന്നും പോകാൻ പറ്റാതി. ഒരു 3 മാസത്തെ സാവകാശം തന്നാ മതി. മാർച്ച് മാസത്തോടുകൂടി ഒറ്റ തീർപ്പിനി നമുക്ക് ഇത് വിറ്റ് കടം തീർക്കാന്ന് പറഞ്ഞതാണ്. അയ്യോ, അപ്പൊ ഇന്ന് ബാങ്കുകാർ വന്നിട്ടാണോ എന്റെ ചേട്ടനെന്ന് ചേച്ചി?
ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. വൈക്കം വാക്കേത്ര സ്വദേശിയായ 61 വയസ്സുകാരൻ കാർത്തികേയനാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 2014 തോട്ടട സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഏതാണ്ട് 7 ലക്ഷം രൂപ ഇയാളുടെ ഭാര്യയുടെ പേരിൽ കൂടി ലോൺ എടുത്തിരുന്നു. ഈ പണം തിരിച്ചടച്ചിരുന്നില്ല. 2019 വരെ ഒരു തുകയും അടച്ചിരുന്നില്ല എന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുന്നത്. തുടർന്ന് വീണ്ടും പലിശയൊക്കെ വന്ന സമയത്ത് ഏതാണ്ട് 24,000 രൂപ തിരിച്ചടച്ചിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ ഇയാളുടെ പേരിലും ഭാര്യയുടെ പേരിലും ഒക്കെയുള്ള സ്ഥലം ജപ്തിക്കായി അളക്കാൻ എത്തിയപ്പോഴാണ് ഈ കാർത്തികേയൻ തൂങ്ങി മരിച്ചത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന പ്രാഥമികമായ വിവരം. എന്തായാലും കുടുംബം ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സമാനമായ ബാങ്കിൽ തന്നെ 10 ലക്ഷം രൂപ ലോൺ, അതായത് ചിട്ടി പിടിച്ചിരുന്നു. ആ ചിട്ടി കഴിഞ്ഞ വർഷം പിടിച്ചതാണ്. ഇത് കാലങ്ങളായുള്ള ബാധ്യതയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. ഷുഗർ വന്ന് ജോലി ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ 10 ലക്ഷം രൂപയുടെ ചിട്ടി പിടിച്ച് അത് അടച്ചു വരികയായിരുന്നു. 7,500 രൂപ വീതം മാസം ഏതാണ്ട് അടച്ചു വരികയായിരുന്നു. ആ തുക, ചിട്ടി ചേർന്ന തുക, ചിട്ടി പിടിച്ച ശേഷം ഈ ബാങ്കിലേക്ക് അടയ്ക്കാം എന്നതായിരുന്നു അവരുടെ ഒരു ധാരണ. ഈ 4 സെന്റ് അമ്മയുടെ പേരിൽ കിടക്കുന്ന സ്ഥലം, അത് അവരുടെ ബാങ്കിൽ ഞങ്ങൾ ബാധ്യത വെച്ചിട്ടില്ലായിരുന്നു. അതും കൂടി ഇവരിങ്ങനെ വന്ന് ചെയ്തപ്പോൾ ആവശ്യമത്തിലാണ് ചെയ്തത്. ദാരുണമായ സംഭവമാണ്. ഇതിൽ ബാങ്ക് പറയുന്നത് പണം അടയ്ക്കാത്തത് കൊണ്ട് സ്വാഭാവിക നടപടി എന്ന നിലയിൽ മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഒരു കുടുംബം തന്നെ ആകെ പ്രതിസന്ധിയിലാകുന്ന സ്ഥിതിയാണ് വൈക്കത്ത് ഉണ്ടായിരിക്കുന്നത്. സതിയും വഞ്ചനയും നിറഞ്ഞ ലോകമാണിത്. സ്വന്തം മാതാപിതാക്കളോട് പോലും കരുണ കാണിക്കാത്തവരുണ്ട്. അത്തരമൊരു നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ് കാസർഗോഡ് നിന്നുള്ളത്. മാതാപിതാക്കളെ കബളിപ്പിച്ച് സ്വത്ത് തട്ടിയെടുത്ത മകൾ. കാസർഗോഡ് സ്വദേശി തോമസും ഭാര്യ സെലിനുമാണ് മകൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചായോത്ത് നരിമാളം സ്വദേശികളാണ് 86 വയസ്സുള്ള MB തോമസും ഭാര്യ 75-കാരിയായ സെലിൻ തോമസും. സ്വന്തം ഭൂമി തിരിച്ചു കിട്ടാനായി ഈ പ്രായത്തിൽ കോടതി കയറേണ്ട അവസ്ഥയിലാണ് ഇരുവരും. വർഷങ്ങളായി വിവരമൊന്നുമില്ലാത്ത മൂത്ത മകൾ രണ്ടാമത്തെ ഭർത്താവും മക്കളുമായി എത്തി വീട്ടിൽ സ്ഥിരതാമസമാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നീട് വായ്പക്കുന്ന വ്യാജേനെ സ്ഥലം തട്ടിയെടുത്തതായാണ് വൃദ്ധ ദമ്പതികളുടെ പരാതി. ടോയ്ലറ്റ് നിർമ്മിക്കാൻ 50,000 രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നെന്നാണ് മകൾ ധരിപ്പിച്ചത്. ഇതിനായി 25 സെന്റ് സ്ഥലം മകളുടെ പേരിൽ എഴുതി വാങ്ങി. എന്നാൽ 50,000 പകരം 8 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. ചോദ്യം ചെയ്തപ്പോൾ പീഡനം തുടങ്ങി. പ്രശ്നം രൂക്ഷമായതോടെ RDOയ്ക്ക് പരാതി നൽകി. വിചാരണയ്ക്കൊടുവിൽ RDO അനുകൂല നടപടി സ്വീകരിച്ചെങ്കിലും മകൾ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി. ഇതോടെ വീണ്ടും നിയമ നടപടികൾ തുടരേണ്ട അവസ്ഥയിലാണ് തോമസും ഭാര്യയും. സിവിൾ കയറി വന്നപ്പോൾ ചോദിച്ചു, നീ എന്തങ്ങനെ വന്നേന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, നാഴിക്കത്തുകാർ പറഞ്ഞു നിങ്ങൾ നോക്കുന്നതിന് അമ്മേനെ അപ്പനെയും നിനക്ക് നോക്കിക്കൂടെ എന്ത് നീ ഇങ്ങനെ ചോദിച്ചിട്ട് അവൾ വന്നതാന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ വിളിച്ചിട്ട് ഞാൻ വിളിക്കുകയോ ഇല്ല വിളിച്ചിട്ടില്ല. ഇവൾ നല്ല കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഈ അവക്കാതിയെല്ലാം വിളിച്ചിട്ട് അവൾ പോയില്ല. അതുകൊണ്ട് ഞാൻ ഈ 2 മാസം ആകുന്നതിന് ഞാൻ എൻ്റെ സ്ഥലം എഴുതി കൊടുക്കും. അവൾക്ക് അവളെ എന്നെ തട്ടിച്ചെടുത്ത് ഇന്ന് ചെയ്തേക്കണം വഞ്ചിച്ച് ഒപ്പനോട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അറിയാം ഞാൻ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് അറിയാമോ. അത് ലോൺ പാസ്സായിട്ടുണ്ട്. ഈ 50,000 രൂപ പാസ്സായപ്പോൾ കൊറോണയുടെ സമയമല്ലേ, ഭയങ്കര തുടങ്ങിയ സമയമാണ്. അത് നമ്മൾ വിചാരിച്ച് ഇവിടെ പാസ്സായിരുന്നു. ശാസ്ത്രം വണ്ടിയിൽ ചെന്ന ശാസ്ത്രങ്ങൾ വരെ കൊണ്ട് ഞാൻ ഇവിടെ ഒപ്പിടിച്ചു. സെയിൽ ടാക്സ് വകുപ്പിൽ നിന്ന് വിരമിച്ച തോമസിന് ലഭിക്കുന്ന പെൻഷൻ കൊണ്ടാണ് ഇവർ കഴിയുന്നത്. നിയമ നടപടികൾ ഒഴിവാക്കാൻ 25 ലക്ഷം രൂപയും 10 സെന്റ് സ്ഥലവും ആവശ്യപ്പെട്ട് മകളും ഭർത്താവും പീഡിപ്പിക്കുന്നതായും ഇരുവരും ആരോപിക്കുന്നു. മകൾ തട്ടിയെടുത്ത ഭൂമി നിലനിർത്താൻ നിയമ പോരാട്ടം നടത്തേണ്ട ഗതികേടിലാണ് ഈ വൃദ്ധ ദമ്പതികൾ. മരുന്നും ചികിത്സയുമായി കഴിയേണ്ട പ്രായത്തിൽ ഇവരെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നത് മാപ്പർഹിക്കാത്ത ക്രൂരതയാണ്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പോലീസ് പട്രോളിന് പോകുന്നത് മലപ്പുറത്തേക്കാണ്. അവിടെ 2 പോക്സോ കേസുകളിൽ കോടതി വിധി പറഞ്ഞ ദിവസം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസാധ്യാപകന് 37 വർഷം തടവ് ശിക്ഷ. പ്രണയം നിരസിച്ച 14-കാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 23-കാരന് 7 വർഷം തടവും കോടതി വിധിച്ചു.
പ്രായപൂർത്തിയാവാത്തവർക്ക് നേരെ നടന്ന രണ്ട് അതിക്രമങ്ങളിലാണ് മലപ്പുറത്തെ രണ്ട് കോടതികൾ ഇന്ന് വിധി പ്രസ്താവിച്ചത്. തിരൂർ പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതികളാണ് കേസുകളിൽ വിധി പറഞ്ഞത്. മഞ്ചേരി സ്വദേശിയായ 56 വയസ്സുള്ള സുലൈമാനാണ് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. ഇയാൾ മദ്രസ അധ്യാപകനായിരുന്നു. 2015 കേസിനാസ്പദമായ സംഭവം. പള്ളിയിലെ മുറിക്കുള്ളിൽ വച്ച് 11-കാരനായ 6-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്നാണ് കേസ്. ഇയാൾ കുട്ടിയെ നിർബന്ധിച്ച് പുകവലിപ്പിക്കുകയും ചെയ്തു. ഈ കേസിലാണ് തിരൂർ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധി പറഞ്ഞത്. ഇയാൾക്കെതിരെ 37.5 വർഷം കഠിന തടവാണ് ശിക്ഷയായി വിധിച്ചത്. ഒപ്പം 80,000 രൂപ പിഴയും അടയ്ക്കണം. പ്രണയാഭ്യർത്ഥന നിരസിച്ച 14-കാരിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച 23-കാരനെതിരെയാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത്. പെരിന്തൽമണ്ണ മണ്ണാറമല സ്വദേശി ജിനേഷിനെ 7 വർഷം കഠിന തടവാണ് കോടതി ശിക്ഷയായി വിധിച്ചത്. ഇയാൾ 22,000 രൂപ പിഴയും അടയ്ക്കണം. 2022 ജൂലൈയിലായിരുന്നു സംഭവം. തന്റെ പ്രണയാഭ്യർത്ഥന തുടർച്ചയായി നിരസിച്ച പെൺകുട്ടിയെ ഇയാൾ പിന്തുടർന്ന് കത്തികൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. പെരിന്തൽമണ്ണ പോലീസാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. വിവാദ അഭിഭാഷകൻ സൈബി ജോസ് വക്കാലത്ത് പറഞ്ഞവരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. മാളികപ്പുറത്തിരുന്ന നടൻ ഉണ്ണി മുകുന്ദന് വരെയും പണികുട്ടി തുടങ്ങിയിരിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ ഉണ്ണി മുകുന്ദന്റെ വിചാരണയ്ക്കുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയിരിക്കുകയാണ്. ഇരയുടെ പേരിൽ നൽകിയ വ്യാജ സത്യവാങ്മൂലം ഗുരുതര കുറ്റമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. വിദേശ മലയാളിയായ യുവതി നടൻ ഉണ്ണി മുകുന്ദൻ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയുമായി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണി മുകുന്ദൻ മജിസ്ട്രേറ്റ് കോടതിയിലും പിന്നീട് സെഷൻസ് കോടതിയിലും ഹർജികൾ നൽകിയെങ്കിലും രണ്ട് കോടതികളും ഈ ഹർജികൾ തള്ളിക്കളഞ്ഞു. പിന്നീടാണ് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ ഹർജിയിൽ ഹാജരാവുന്നതും 2021 പരാതിക്കാരിയുമായി വിഷയം ഒത്തുതീർപ്പാക്കിയെന്നും കോടതിയെ ധരിപ്പിച്ചുകൊണ്ട് സ്റ്റേ വാങ്ങുകയുമായിരുന്നു. സ്റ്റേ നീക്കണമെന്ന ആവശ്യവുമായി പരാതിക്കാരി പലവട്ടം കോടതിയെ സമീപിച്ചു വരുന്നുവെങ്കിലും സ്റ്റേ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് വ്യാജ സത്യവാങ്മൂലത്തെക്കുറിച്ച് പരാതിക്കാരിയുടെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചത്. ഒത്തുതീർപ്പ് സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് തന്റെ കക്ഷിയല്ലെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് ജസ്റ്റിസ് കെ ബാബു സ്റ്റേ നീക്കുകയും വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചതിൽ ഉണ്ണി മുകുന്ദനോട് വിശദീകരണം തേടുകയും ചെയ്തു. അതീവ ഗൌരവമുള്ള വിഷയമാണെന്ന് ജസ്റ്റിസ് കെ ബാബു അഭിപ്രായപ്പെട്ടു. കേസിൽ ഈ മാസം 17 വീണ്ടും വാദം കേൾക്കും. കൊല്ലത്തെ പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും നാട്ടുകാരെയും വർഷങ്ങളോളം ഭീതിയിലാഴ്ത്തിയത് ഒരു അമ്മയും മകനും. കൊല്ലം കോടതിയിലും കലക്ട്രേറ്റിലും വരുന്ന ഭീഷണിക്കത്തുകളുടെ ഉറവിടം അന്വേഷിച്ചിറങ്ങിയ പോലീസ് ചെന്നെത്തിയത് തൃക്കടവൂരിലെ ഒരു വീട്ടിലാണ്. ഈ കത്തുകളുടെ സൂത്രധാരൻ സാജൻ. സാജനും അമ്മയും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഒരു കേസിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തിയ കുതന്ത്രങ്ങളാണ് ഇരുവരെയും കുടുക്കിയത്. കൊല്ലം കളക്ട്രേറ്റിൽ 7 ഇടത്തായി ബോംബ് വച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞയാഴ്ചയും ഭീഷണിക്കത്തെത്തിയിരുന്നു. 2019 മുതൽ പലതവണ സമാന കയ്യക്ഷരത്തിലുള്ള ഭീഷണിക്കത്തുകൾ കളക്ട്രേറ്റിലും കോടതിയിലും എത്തുന്നുണ്ട്. അന്ന് തുടങ്ങിയ അന്വേഷണത്തിനാണ് ഇപ്പോൾ തുമ്പുണ്ടായത്. പ്രതി സാജനും സുഹൃത്ത് അമൽ ജോൺസണും ചേർന്ന 2014 അമലിന്റെ കാമുകിയുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഈ കേസ് വിചാരണഘട്ടത്തിലാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ നാടകമായിരുന്നു തുടർച്ചയായ ഭീഷണി സന്ദേശങ്ങളെന്നാണ് സാജന്റെ മൊഴി. JP എന്ന രണ്ടക്ഷരം എല്ലാ കത്തിലും രേഖപ്പെടുത്തിയിരുന്നു. സംശയം തോന്നിയ അന്വേഷണ സംഘം സാജനെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ കോടതിയുടെ അനുമതിയോടെ സാജൻ ക്രിസ്റ്റഫറുടെ വീട് പരിശോധിച്ചപ്പോൾ ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സാജന്റെ വീട്ടിൽ നിന്നും 7 മൊബൈൽ ഫോണുകളും മെമ്മറി കാർഡുകളും പെൺഡ്രൈവുകളും ഹാർഡ് ഡിസ്കുകളും 50 ഭീഷണിക്കത്തുകളും പോലീസ് കണ്ടെടുത്തു. ഇതിൽ JP എന്ന ചുരുക്കനാമത്തിൽ
സാജനെയും അമ്മ കൊച്ചുത്രേസിയെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള കത്തുകളും ഉണ്ടായിരുന്നു. ഇത് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കി. ചോദ്യം ചെയ്ത അന്വേഷണ സംഘത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു പ്രതിയുടെ വെളിപ്പെടുത്തലുകൾ. 2016 കളക്ട്രേറ്റിൽ എത്തിയ പ്രതിയും അമ്മയും ജിൻസൺ എന്നൊരാളെ പരിചയപ്പെട്ടിരുന്നു. തന്ത്രപൂർവം ജിൻസന്റെ കൈപ്പടയിൽ എഴുതിയ പരാതി കൈക്കലാക്കി ഇത് 100 തവണ പകർത്തി എഴുതി കയ്യക്ഷരം ഹൃദിസ്ഥമാക്കി ഭീഷണിക്കത്തുകൾ എഴുതിയത് ഈ കയ്യക്ഷരത്തിൽ. ഇതിനിടെ RTO സൈറ്റിൽ നിന്ന് ജിൻസന്റെ വിവരങ്ങളും ശേഖരിച്ചു. രണ്ടായിരത്തി 2016 അന്വേഷണത്തിന്റെ ഭാഗമായി ജിൻസനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതോടെയാണ് സാജനെക്കുറിച്ച് പോലീസിന് സൂചന കിട്ടിയത്. 2016 തുയ്യം വേളാങ്കണ്ണി പള്ളിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ബോംബ് വച്ചിരിക്കുന്നു എന്ന സന്ദേശം അയച്ചതും പ്രതി സമ്മതിച്ചിട്ടുണ്ട്. News 18 കൊല്ലം. ക്രമസമാധാന പാലനം മുൻപത്തേക്കാൾ ശക്തമാണെങ്കിലും നമ്മുടെ നാട്ടിൽ മോഷണത്തിന് കുറവൊന്നുമില്ല. മലപ്പുറം തിരൂരിൽ അക്ഷരാർത്ഥത്തിൽ മോഷ്ടാക്കൾ വിലസുകയാണ്. ഒരു ജഡ്ജിയുടെ വീട്ടിലടക്കമാണ് മോഷ്ടം നടന്നത്. കാര്യമായൊന്നും നഷ്ടമായില്ലെങ്കിലും നാട്ടുകാർ ഭീതിയിലാണ്. സമയം അർദ്ധരാത്രി പിന്നിട്ടിരിക്കുന്നു. ആളുകൾ സുഖനിദ്രയിലാണ്. ഈ പതുങ്ങി എത്തുന്നയാൾ ഒരു കള്ളനാണ്. പാൻസ് മാത്രമാണ് വേഷം. തുണികൊണ്ട് തലയും മുഖവും മറച്ചിട്ടുണ്ട്. ഒരു കൈയിൽ ടോർച്ചും മറുകൈയിൽ സ്ക്രൂഡ്രൈവറുകളും. അതീവ ശ്രദ്ധയോടെ ഓരോ മുറിയിലും കടന്നു പരിശോധന. മേശയും മറ്റും തുറക്കുമ്പോൾ ടോർച്ച് കടിച്ചു പിടിക്കും. തിരൂരിൽ ഒരു ജഡ്ജിയുടെ വീട്ടിലാണ് ഒരു കൂസലുമില്ലാതെ കള്ളൻ കയറി മോഷ്ടശ്രമം നടത്തുന്നത്. ഇതിനു പുറമെ തൃക്കണ്ടിയൂർ ഭാഗത്തെ വിവിധ വീടുകളിലും മോഷ്ടം നടന്നു. ഡോക്ടർ ലിബി മനോജിന്റെ വീട്ടിൽ നിന്ന് 7,000 രൂപയോളം നഷ്ടമായി. ഒരാഴ്ച മുൻപ് തിരൂർ ബോയ്സ് ഹൈസ്കൂളിലെ സ്റ്റാഫ് റൂമിലും ഓഫീസിലും കള്ളൻ കയറി. പ്രദേശത്ത് മോഷ്ടം പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. രാത്രി പകലാക്കി കൂസലില്ലാതെ വിലസുന്ന തസ്കരന്മാരെ പിടികൂടാൻ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. News 18 തിരൂർ. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ രക്ഷപ്പെടാൻ പല വഴികൾ നോക്കും. പക്ഷേ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും തെളിവായി ഒരു തുമ്പെങ്കിലും ഉണ്ടാകും. അതുറപ്പാണ്. ഇനിയും തെളിയിക്കപ്പെടാത്ത വാർത്തകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പോലീസ് പട്രോളിനെ അറിയിക്കുക. ഞങ്ങൾ അറിയിക്കേണ്ട നമ്പർ 62-81-28-00-55. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.